ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് സന്ദർശനം തുടരവെ തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 24 കുട്ടികളടക്കം 121 പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 1.5 ലക്ഷത്തിലേറെ പാലസ്തീൻകാരാണ് ഇവിടെ നിന്നും പലായനം ചെയ്തത്. 100 കണക്കിന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞ ഖാൻ യൂനിസിലെ ബാനി സുഹൈലയിൽ 1000കണക്കിന് പാലസ്തീൻകാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതേസമയം വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് മൗനം പാലിച്ചും ഹമാസിന് മേൽ സമ്പൂർണ്ണ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്നും യു എസ് കോൺഗ്രസിൽ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. തനിക്കെതിരെ വാഷിംഗ്ടണിലും മറ്റും തുടരുന്ന പ്രതിഷേധ പ്രകടനങ്ങളെയും നെതന്യാഹു വിമർശിച്ചു. 50 ഡെമോക്രാറ്റിക് അംഗങ്ങൾ നെതന്യാഹുവിൻ്റെ പ്രസംഗം ബഹിഷ്കരിച്ചു. വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ഉൾപ്പെടെയുള്ളവരും വിട്ടുനിന്നു. യു എസ് കോൺഗ്രസിലെ പ്രസംഗത്തിന് ശേഷം ഇന്ന് പ്രസിഡന്റ് ജോ ബൈഡനുമായി നെതന്യാഹു വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും. നാളെ ഫ്ലോറിഡയിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും കാണും. അതിനിടെ റഫ ഇടനാഴിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് ഇസ്രായേൽ സംഘം ഈജിപ്തിലെത്തി. 3 ഘട്ടങ്ങളുള്ള വെടിനിർത്തലിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ദോഹയിൽ ഈജിപ്ത്, ഇസ്രായേൽ, അമേരിക്ക, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.